ஹாய் காய்ஸ், வெல்கம் பேக் டு அவர் சேனல். இட்ஸ் ஸ்கெல்டன் கேமிங் ஒய்டி. என்ன பொண்ணு பப்ஜி கழிக்கிறது? பப்ஜி கழிச்சு கழிஞ்சா அப்போ நம்மளோட அக்கௌண்ட் 10 இயர் பேனாணு. கூடாது தന്നെ நம்மள இந்திய கவர்மெண்ட் நோக்கிக்கொண்டிருக்கையാണ്. பப்ஜி மொபைல் ஆரெங்கி கழிக்கணுண்டே அவருக்கு அப்போ தന്നെ பேன் கொடுக்கணும். പിന്നെ ஜியோ யூஸ் செய்து கழிச்சு கழிஞ்சா உங்களுக்கு நெட்டே கிட்டில்ல, പിന്നെ வாய்ஸும் கனெக்ட் ஆகல, പിന്നെ ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ മോൻ ഇതൊക്കെ കേട്ട് കേട്ട് എന്താ പറയുക, ഒരു മരവിച്ച അവസ്ഥയായി. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും കളിക്കരുത്. പബ്ജി മൊബൈലിൽ ഒരു ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം വരുന്നവരിക്കും ഒരാളും പബ്ജി തൊട്ട് പോരുത്. തൊട്ട് കഴിഞ്ഞാൽ അപ്പം കൈ പൊള്ളുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുതിയൊരു ഇറാങ്കൽ 2.0 മാപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതായത് യെസ് ഗ്ലിച്ചസ് ഉണ്ട്, കൂടാതെ തന്നെ ടിപ്സ് ഉണ്ട്, അതുപോലെ ട്രിക്സ് ഉണ്ട്, ഒത്തിരി ഫൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇറാങ്കൽ 2.0 മാപ്പ് കളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി കളിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കളിച്ചു നോക്കുക. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല. പക്ഷേ എന്തായാലും പഴയ ഇറാങ്കൽ മാപ്പ് നമ്മൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പോകും അല്ല മിസ് ചെയ്യും എന്ന് തന്നെ എനിക്ക് തീർച്ച ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. പക്ഷേ പുതിയൊരു മാപ്പ് അതിൻ്റേതായുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയൊരു മാപ്പാണ്, സോ ഒത്തിരി ഗ്ലിച്ചസും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടെക്നിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഞാൻ കളിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ മിലിറ്ററി ബേസിനകത്താണ് ഒന്ന് ഇറങ്ങി നോക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗ്ലിച്ചൊക്കെ ഉണ്ടോ നോക്കുമ്പോഴാണ് യെസ് നമുക്കിത് ഗ്ലിച്ച് നമ്പർ 1 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നേരെ മിലിറ്ററി ബേസിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ബോട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ബോട്ട് നിൽക്കണമായിരുന്നു, അടിക്കാൻ വേണ്ടി ഓടിപ്പോയതാണ്. നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടില്ലേ എൻ്റെ മോനെ, ദേ തിരിച്ചു വന്നു. എന്താ സംഭവം ആദ്യം മനസ്സിലായില്ല, പിന്നെ എനിക്ക് ആദ്യം ഒരു പിടുത്തം കിട്ടിയില്ല. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരാം. മിലിറ്ററി ബേസിനകത്ത് യെസ് നിങ്ങൾക്കിപ്പോൾ സ്പോട്ട് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ ഒരു ചെടിയുടെ അടുത്ത് ഒരു പൊട്ടി കിടക്കുന്നൊരു ഇതുപോലെ ഉണ്ട്. ഓ, ബേസ്മെൻ്റ് അവർ പൊട്ടി കിടക്കുന്നത് കണ്ടില്ലേ, എൻ്റെ പൊന്നോ, നമ്മൾ വെള്ളത്തിനകത്ത് വീഴോ, ഒരു രക്ഷയില്ല. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ നെറ്റ് കട്ടായി പോയി എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളിത് ഓടി നോക്കുമ്പോൾ ഇതേ പോകണില്ലേ, സംഭവം ഫണ്ണായിട്ട് കേട്ടോ, ഇതേ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ഗ്ലിച്ചാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് ഗ്ലിച്ചസ് അവിടെ അവിടെ അവിടെയായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതോ ഇനിയിപ്പോൾ നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഒരുപാട് കാലമായിട്ടാണല്ലോ ഇത് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം എന്നിട്ടും ഇങ്ങനൊരു ഗ്ലിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗ്ലിച്ച് ഉണ്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വീഡിയോ എടുത്ത് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചാനലിനകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗ്ലിച്ചിന് വല്ല ഗുണമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു. ഇതേ ഇതിനകത്ത് പോയി ഓക്കെ ഇതാണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ മുങ്ങിയിട്ട് അപ്പുറത്തേക്ക് കൂടെ വരാനായിട്ട് സാധിച്ചു. സോ ഒരു സർപ്രൈസ് അറ്റാക്ക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എനിമിക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ എനിമിനെ സ്പോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, ഇന്ന് ചുറ്റും തിരി നോക്കിയാൽ തന്നെ നമുക്ക് എനിമിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. സോ പെട്ടെന്ന് നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ എനിമിക്ക് ഒരു സർപ്രൈസ് അറ്റാക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോകാം. അടുത്തൊരു ടിപ്പ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതല്ല, ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ഈ ഒരു ഏരിയയിൽ വന്ന് കഴിഞ്ഞ സമയത്ത് യെസ് ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു. ഇതിപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ഇതിനെപ്പറ്റി വരാൻ വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. ബട്ട് ഞാനിവിടെ ആദ്യമായിട്ട് നോക്കുന്ന സമയത്ത് ദേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ കണ്ടേ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ചുമ്മാ അപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത് ഇതിലോട്ട് സ്പ്രേ ചെയ്താൽ മതി, അത് പൊട്ടും. ദേ കണ്ടില്ലേ, പൊളി പൊളി, ഒരു രക്ഷയില്ല. അതെ, അണ്ടർഗ്രൗണ്ടാണ് ആ ഒരു വീട്ടിന് താഴെ. അണ്ടർഗ്രൗണ്ടായിട്ട് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പ്ലേസാണ്, സീക്രട്ട് പ്ലേസാണ് കിടക്കുന്നത്. ഇതിനകത്ത് നല്ല രീതിയിൽ ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ അത് പൊട്ടിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് പുറമേ പോയി കാണിച്ചു തരാം അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന്. പുറമേ നിന്ന് എങ്ങനെയാണ് അത് പൊട്ടിച്ച് നമുക്ക് ഈ ഒരു വീട്ടിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് എങ്ങനെ കിടക്കാമെന്ന് നോക്കാം. അതെ, ഇപ്പുറത്ത് കൂടെ വരുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇതേ പുതിയൊരു സംഭവമാണ്. അത് ചുമ്മാ ഇങ്ങനെ വെടിവെച്ചാൽ മതി, കണ്ടില്ല പൊട്ടി കൊള്ളണ്ടോ സംഭവം. എന്തായാലും ആ ഇങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ നമ്മളെ മൈന്യൂട്ടായിട്ടുള്ളതാണെങ്കിലും നല്ല അപ്ഡേറ്റ് ആണ് നമ്മുടെ ഇറാങ്കൽ 2.0 മാപ്പിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ വീടിനകത്തും ഇല്ല, ഞാനിങ്ങനെ നിൽക്കുന്ന ഈ ഒരു ടൈപ്പ് വീടിനകത്തുണ്ട്. ഈ ഒരു വീട് പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഓക്കെ, ഒരു മണ്ടക്കൊന്ന് കൊടുക്കട്ടെ. ആ പോ, ദേ അടുത്തത് ഞാൻ വീഡിയോ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഈ ബോട്ടുകൾ ചട്ടയുണ്ട് കയ്യിൽ, അത് വെച്ചല്ല. ഓ യാ പൊളി. ഇനി എന്തായാലും ലൂട്ടൊക്കെ ചെയ്ത് കളയാം, എന്തായാലും ഒന്ന് ഹീൽ ചെയ്തിട്ട്. ഓക്കെ, എന്തായാലും ഗണ്ണൊന്ന് മാറ്റി പിടിക്കുക. വെക്ടർ ഉണ്ട്, തോംസൺ ഉണ്ട്, തോംസൺ എടുക്കുക. ഓക്കെ, തോംസൺ എടുക്കാനുള്ള ഒരു കാരണമുണ്ട്, അതെന്താണെന്നല്ലേ. യെസ്,
തോംസൺ നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരുമ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലാത്തൊരു ഗണ്ണാണ് തോംസൺ. ഓക്കെ, പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് വളരെ ഇഷ്ടമുള്ളൊരു ഗണ്ണാണ്. കാരണം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, നന്നായി ഡാമേജ് കൊടുക്കാൻ കഴിവുള്ള ഒരു ഗണ്ണാണ് എസ് എം ജിയിൽ ഒരു ഗണ്ണാണ് നമ്മുടെ യു എം ടി, അതുപോലെ തന്നെ തോംസൺ. പക്ഷെ തോംസന്റെ ഏറ്റവും വലിയ പോരായ്മ സ്കോപ്പ് ഇടാൻ പറ്റില്ല. എൻ്റെ മോനെ, നിങ്ങളിപ്പോൾ കണ്ടത് തോംസണിൽ അടിച്ചതാ. കാരണം നമ്മുടെ ഇറാങ്കൽ 2.0 മാപ്പിൻ്റെ ഈ ഒരു അപ്ഡേറ്റിൽ അത് തീർച്ചയായിട്ടും പരിഹരിച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഹൈൻസൈറ്റിൽ നമ്മൾ അടിക്കുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒന്ന് എയിം ചെയ്യാൻ പോലും പറ്റുന്നതായിരുന്നില്ല. പക്ഷേ ഇപ്പം അതല്ല സ്ഥിതി. യാ മോനെ, ഒരു രക്ഷയില്ല. തോംസൺ ഇനി നമുക്ക് സെക്കൻഡറി ഗണ്ണായിട്ട് വരെ, അവസാനം വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, റെഡ് ഡോട്ടാണ്, പവറാണ്. എന്തായാലും തോംസൺ പവറായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഫോട്ടോഗ്രാഫ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, അടിച്ചിട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോംസനകത്ത് സ്കോപ്പ് കൊടുത്തതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഒട്ടും സമയം എടുത്ത് അടുത്തതിലോട്ട് പോവാം. യെസ്, അടുത്തൊരു നാലാമത്തെ ഒരു ട്രിക്കിലോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഞാൻ മാപ്പ് കാണിച്ചു തരാം. യെസ്, നമ്മുടെ മിൽട്ടൺ അവിടുത്തെ പ്ലേസ് ആണ്. ഇതിനകത്ത് സിമ്പിൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പെട്രോൾ പമ്പാണ്. ശരിക്കും അവർ ശരിക്കും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെട്രോൾ പമ്പിൻ്റെ മുകളിലോട്ട് നമുക്ക് എങ്ങനെ കയറാമെന്ന് നോക്കാം. ആദ്യം ഈ ഒരു വാളിനകത്ത് ജസ്റ്റ് ഒന്ന് പടച്ച് കയറുക. അതിനകത്ത് വണ്ടി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറയാൻ വിട്ടത്. വണ്ടി സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് മേലേക്ക് ചുമ്മാ അങ്ങനെ എടുത്ത് ചാടുക. രണ്ട് ട്രിപ്പ് ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, നിങ്ങൾ സൺഷൈനിലോട്ട് ചാടി ചാടിക്കുക. എൻ്റെ മോനെ ചാടി പിടിച്ചു. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇങ്ങനെ പടച്ച് കയറുക അതിൻ്റെ മുകളിലോട്ട്. അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കൊരു അടിപൊളി ട്രിക്കാണ്. കാരണം എന്താ വെച്ചാൽ, ഇതിന് മുൻപിൽ അപ്ഡേറ്റ് വരാത്ത സമയത്താണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ട്രിക്ക് വഴി, ഒരുപാട് ട്രിക്ക് ഉണ്ട്, അതുവഴി ഇങ്ങനെ കയറുന്ന സമയത്ത് ഇനിമേ നമ്മൾ സ്പോട്ട് ചെയ്യും. പക്ഷേ ഇത് ഇറാങ്കൽ 2.0 അപ്ഡേറ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു സമയമാണ്. അതായത് എല്ലാം പുതുമയായിരിക്കും ഇറാങ്കൽ 2.0 മാപ്പിനകത്ത്, ഓരോ ബിൽഡിങ്ങും. അപ്പോൾ ഏത് ഭാഗത്ത് എവിടെ ആൾ നിൽക്കുന്നു ഒരു സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്തായാലും കുറച്ച് കാലത്തേക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു ടിപ്പ് അല്ലെങ്കിൽ ട്രിക്കിലോട്ട് കടക്കാം. യെസ്, അഞ്ചാമത്തെ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. യെസ്, ഇത് ഈ ഒരു വീട് നിങ്ങളെല്ലാവരും കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്, നമ്മളിങ്ങനെ ഓടി വരുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഈ ഒരു വീടിൻ്റെ മുകൾ വശത്ത്, മുകൾ നിലയിൽ ആരെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്ത് നമ്മളിതിന് ഉള്ളിലോട്ട് ഇറങ്ങുക. അതായത് മുകളിലുള്ള ആൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് അയാൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അങ്ങനത്തെ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ആരെങ്കിലും വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡോർ പൊട്ടിക്കാതെ തന്നെ ആ ഒരു എനിമീനെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് കണ്ടില്ലേ, എഫ് പി ഇടുക, ക്രൗച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് മൂവ് ചെയ്യുക. ഇത് കണ്ടില്ലേ, കണ്ടില്ലേ, പീക്ക് ചെയ്ത പോകുന്നുണ്ടോ? പീക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എനിമിയെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഷൂട്ട് ചെയ്ത ഓർമ്മ തന്നെ കൊള്ളും ചെയ്യും കേട്ടോ, ഷൂട്ട് ചെയ്ത കൊള്ളും. പക്ഷേ നിങ്ങൾ ഒരുപാട് താഴത്ത് വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡോർ പൊട്ടുന്നതായിരിക്കും. അങ്ങനെ പൊട്ടിച്ചുകൊണ്ടെങ്കിൽ സർപ്രൈസ് ആയിരിക്കും. സർപ്രൈസ് അറ്റാക്ക്, യെസ്, കണ്ടില്ലേ, സർപ്രൈസ് അറ്റാക്ക് നമുക്ക് എനിമിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു ഗ്ലിച്ചിൻ്റെ ഒരു ഗുണം എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു ട്രിക്കിലോട്ട് അല്ലെങ്കിൽ ടിപ്സിലോട്ട് ഒന്ന് കടക്കാം. യെസ്, ആറാമത്തെയാണ്. അപ്പോൾ ആറാമത്തെ ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഈ ഒരു പെട്രോൾ പമ്പ്, അതായത് നമ്മൾ ആദ്യം കണ്ടത് അപ്പുറത്തെ പാലത്തിൻ്റെ ഭാഗത്തുള്ള ഒരു പെട്രോൾ പമ്പായിരുന്നു. ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നറിയാം. അപ്പോൾ ഈ ഒരു പ്ലേസിലുള്ള പെട്രോൾ പമ്പ് നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് എങ്ങനെ നമുക്ക് പടച്ച് കയറാം എന്നുള്ളതാണ്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള പരിപാടിയായിരുന്നു. ആദ്യം ആയിക്കോട്ടെ, ഇപ്പോഴായിക്കോട്ടെ, എന്തായാലും നമുക്ക് ഇപ്പോഴും അത് കഷ്ടമുള്ളത് തന്നെയാണ്. ഞാൻ അതാണ് ഒന്നുകൂടി എടുത്ത് പറയാൻ കാരണം. ജസ്റ്റ് ഇതിന് മേലെ കൂടെ ഇങ്ങനെ പോവുക, നമ്മൾ വീഴാൻ പാടില്ല. വീഴാതെ തന്നെ ഈ ഒരു ഭാഗത്താണ് എത്തിയിട്ടില്ല, കുറച്ചുകൂടി മുമ്പ് പോകണേ. ഇതേ ഇവിടെ നിന്ന് ചാടി പിടിക്കുക, ഓ അതിങ്ങനെ തൂങ്ങിപ്പിടിച്ച് കയറിക്കിനെ കുറച്ച് പുറയിലോട്ട് പോവുക, അങ്ങനെ മുൻപിലോട്ട് ഓടിപ്പോയി ചാടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻപ് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. കുറച്ച് പേർക്ക് പുതിയ മാപ്പ് വന്നതിന് ശേഷം ഇതൊന്നും ആരും ചെയ്യാനായിട്ട് നിൽക്കുന്നതല്ല. പക്ഷേ ഇത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. ആരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ക്യാമ്പ് ചെയ്ത് കളിക്കുന്ന ടീമുകളല്ല. എല്ലാവരും അങ്ങ് ഇറങ്ങി റഷ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് പെട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മറക്കാമല്ലോ. യെസ്, കണ്ടില്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ചിക്കൻ ഡിന്നർ അടിച്ചേ മതിയാവൂ അങ്ങനെയുള്ള ഘട്ടങ്ങൾ, അല്ലെങ്കിൽ റാങ്ക് പുഷിംഗ് ഒക്കെ വരികയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ശരിക്കും വന്ന് ക്യാമ്പ് ചെയ്തിരിക്കാവുന്നതാണ്. യെസ്, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്തൊരു ഇതിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഏഴാമത്തെ ട്രിക്കിലോട്ടാണ് കടന്നിരിക്കുന്നത്. ആ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ നേരെ പാലത്തിൻ്റെ ഇപ്പുറ സൈഡായിട്ട് നിങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വീട്. പക്ഷേ ഈ ഒരു വീടിന് ചുറ്റും നമുക്ക് നിറയെ കമ്പിവേലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ആ കമ്പിവേലിയൊക്കെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ മേലേക്ക് പടച്ച് കയറാൻ പറ്റില്ല. സോ അതിനുള്ള ഒറ്റ വഴി ഇത് ഇതുപോലെ കാർ ഇങ്ങനെ നിർത്തിയിട ഇപ്പുറ സൈഡ് വന്ന് ഇങ്ങനെ ചാടുക. ചാടുന്ന സമയത്ത് ഇതേ കണ്ടില്ലേ, കാറിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുക. ചുമ്മാ അതെ, ഒന്നുകൂടി ഇങ്ങനെ ചാടുക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് ചാടുക, എന്നിട്ട് ഒന്ന് അള്ളിപ്പിടിച്ച് കയറുക. അത്രേ ഉള്ളൂ, ഇതേ കയറി കയറി. ഇനിയിപ്പോൾ ഒരു സീനും ഇല്ല, അതെ കയറിയില്ല, കണ്ടില്ലേ. ഇതിപ്പോൾ എന്തിനാണ് കയറിയിട്ടെന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സ്കോപ്പ് അല്ലെങ്കിൽ ഉണ്ടെന്ന് വെച്ചാൽ, ഇതേ അപ്പുറത്തൊരു ഇതുണ്ട്, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സുഖമായിട്ട് സ്കോപ്പ് ചെയ്ത് ഇങ്ങനെ എനിമിനെ അടിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഹൈ റിജാണ് സ്നൈപ്പറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഹെഡ് ഷോട്ടൊക്കെ കൊടുത്ത് നമുക്ക് കളി ജയിക്കാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ മോനെ, സോണ് വന്ന് വേഗം പോകണം, അടുത്ത ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ചെയ്യേണ്ടതാണ്. കമോൺ, ഓക്കെ, വണ്ടി എടുത്ത് നമുക്ക് പോകാം. നല്ല ബ്ലീഡിംഗ് ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് സോണിനകത്ത് പോകേണ്ടതാണ്. യെസ്, അപ്പോൾ എന്തായാലും അടുത്തൊരു ടിപ്സ് അല്ലെങ്കിൽ ട്രിക്കിലോട്ട് കടക്കാം. യെസ്,
എട്ടാമത്തെ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഒരു നല്ലൊരു ടിപ്പാണ്, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മിൽട്ടയാണ്, മിൽട്ടക്കകത്ത് സ്കോഡോസ് ആണ്. യെല്ലോ പെയിൻ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്കോഡോസ്. എല്ലാ സ്കോഡോസും ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. സോ എല്ലാ സ്കോഡോസിനകത്തും ഈ ഒരു ടിപ്പ് വർക്കാവുന്നതാണ്, നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, എം ഫോർ അടക്കം ഉണ്ട് പോലീസ് സാധനം. എന്തായാലും നമുക്ക് ക്രോസ് ബോ മാറ്റി എം ഫോർ എടുക്കാം. യെസ്, ഈ ഒരു പെട്ടിയാണ് നിങ്ങൾ, പുതിയൊരു പെട്ടിയാണ്. ഇതിനകത്ത് ഇങ്ങനെ പുറകെ വന്ന് ചുമ്മാ അങ്ങനെ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ ആരും കയറി വരുന്നുണ്ടെന്ന് വെച്ചോളൂ. എത്ര ഇപ്പോൾ നാല് പേര് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവരെ അടിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, ആ ഒരു ബോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം, വീഡിയോക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നാണ് തോന്നുന്നു. എന്തായാലും നന്നായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ കവർ എടുക്കുക, ഷൂട്ട് ചെയ്യാൻ കവർ എടുക്കുക. ആ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ഈ പെട്ടി മുഖേന ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാര്യം ചെറിയൊരു പെട്ടിയാണെങ്കിലും അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാവും. ഓക്കെ, ഇനി നമുക്ക് അതേ ഒരു ഭാഗത്ത് തന്നെ മറ്റൊരു ഇതിലോട്ട് കയറാം. ഈ ഒരു ഫാം ഹൗസിൻ്റെ മുകളിലോട്ട് എങ്ങനെ കയറാം എന്നുള്ളതാണ്. കാരണം ആദ്യം ഈ ഒരു സിലിണ്ടർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇനി ഈ സിലിണ്ടറിൻ്റെ മേലെ ഇങ്ങനെ ചാടുക. വീണു ഉച്ചേ, എന്ത് തേങ്ങയത്, കമോൺ, ആ പിടിച്ചു. ഇത് കണ്ടില്ല, ഇതിനെ മണ്ടയ്ക്ക് കയറുക. അതായത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിപ്പ് ശരിക്കും അല്ലെങ്കിൽ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ലാസ്റ്റ് സോണൊക്കെ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ സോണിൻ്റെ എഡ്ജിലാണെന്നിരിക്കട്ടെ. മിൽട്ടക്കകത്ത് ഒരുപാട് എനിമീസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെടിവെച്ചിടാനായിട്ട് സാധിക്കുന്നതാണ്. ഓപ്പണി വരുന്ന ആരെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വെടിവെച്ചിടാന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഫാം ഹൗസിന് അകത്തിരിക്കാന്ന് വെച്ചാൽ നമുക്കത് സാധിക്കുന്നതല്ല. ഇതെന്തായാലും ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നൊരു ടിപ്പായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ട്രിക്കിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒൻപതാമത്തെ ട്രിക്കാണ്. ഇത് അതേ മിൽട്ടക്കകത്ത് തന്നെയാണ് നടക്കുന്നത്. മിൽട്ടക്കകത്ത് ഈ ഒരു ബിൽഡിംഗ് അതിൻ്റെ അടുത്ത് തന്നെ, നമ്മൾ മുൻപ് കാണിച്ചു തന്ന ആ ഒരു ചെറിയൊരു ടിപ്സ് കാണിച്ചു തന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന വെച്ചോളൂ. നിങ്ങൾക്ക് ശരിക്കും ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സീക്രട്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റിയൊരു പക്കാ പ്ലേസാണ് ഞാൻ ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങളെ ഒരിക്കലും സ്പോട്ട് ചെയ്യാനുള്ളൊരു ചാൻസേ ഇല്ല. നിങ്ങൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ സർപ്രൈസ്, ശരിക്കും ഒരു സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമി കരഞ്ഞു പോകും. അയ്യോ, അവൻ എന്താടാ എന്നെ അടിച്ചത്, ഞാൻ കണ്ടില്ലടാ എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് അടി കൊടുക്കാൻ സാധിക്കും. കണ്ടില്ല, ഇത് അനങ്ങാതെ കിടക്കുക. ഈ ഒരു ഭാഗത്ത് ആരെങ്കിലും വരണം എന്ന് വെച്ചാൽ എണിക്ക ചറപ്പറ അടിക്കുക, അത്രേ ഉള്ളൂ. സുഖമായി അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കൂട്ടാണെങ്കിൽ നേരെ പുറകിലോട്ട് ചാടാം. ഞാനിപ്പോൾ ചാടിയ പോലെ തന്നെ പുറകിലോട്ട് ചാടി ആ ഒരു മതിലിൻ്റെ പുറകിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതെന്തായാലും ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് എടുക്കാം, പത്താമത്തെ ടിപ്പാണ്. ഇത് നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നൊരു സംഭവമാണ്. നമ്മൾ ജസ്റ്റ് വെഹിക്കിൾ ഓടിച്ച് പോകുന്ന സീറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക. കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ ഐക്കൺ വലുതായിട്ട് കാണും. നിങ്ങൾക്ക് പെട്ടെന്ന് സീറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് റൈറ്റ് സൈഡ് താഴത്തെ കോർണറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് അതും ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സീറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു പതിനൊന്നാമത്തെ ഒരു പോയിന്റിലോട്ട് കടക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ടിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതിനൊരു ട്രിക്കായിട്ട് പറയാറുണ്ട്. കാരണം പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം എല്ലാവരും പറയുന്നത് ഇതുപോലുള്ള സ്കോഡോസ് ഉണ്ടല്ലോ, മൂന്ന് നിലയുള്ള സ്കോഡോസ്, അതിൻ്റെ മണ്ടക്കായിട്ടൊരു കണ്ടെയ്നർ ഉണ്ട്. ഇതിൻ്റെ പുറകെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വരുന്ന എനിമീസിനൊക്കെ അടിച്ചിടാമെന്നാണ് പല ആളുകളും നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുള്ളത്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു മണ്ടത്തരമാണ് ഇത്, ഈ ഒരു ഭാഗത്ത് നിന്ന് അടിച്ചിടാമെന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും എനിമീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നതെന്ന് നോക്കാം. യെസ്, ഇതിപ്പോൾ എനിമിയാണെന്ന് വെച്ചോളൂ, ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കാൽ നമ്മുടെ പളിച്ചെന്ന് കാണും, സിമ്പിളായി അടിച്ചിടാം. ചുമ്മാ അങ്ങനെ സ്പ്രേ ചെയ്ത കൂടി ആദ്യമേ എനിമിക്കാണ് കാണുന്നത്, നമ്മൾക്ക് എനിമിനെ കാണുന്നതിന് മുമ്പ് തന്നെ കാണും. സോ അങ്ങനെ ഈ ഒരു ട്രിക്കാണെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് ആരും ഇത് ചെയ്യരുത്, ദൈവം ഇത് ചെയ്യരുത്. ഇവിടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും കാണില്ലെന്നൊന്നും വിചാരിക്കരുത്. കയറി വരുന്നവർ ആദ്യം കാണുന്നത് നിങ്ങളായിരിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഓർമ്മിപ്പിച്ചുള്ളതാണ്. സോ ഇതൊരു ശരിക്കും മണ്ടൻ എന്ന് വെച്ചാൽ മണ്ടൻ ട്രിക്കാണ് പലരും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ട്രിക്കിലോട്ട് കടക്കാം. ഓക്കെ, അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ച് പറയുന്ന സമയത്ത് ഇതൊരു പഴയൊരു ട്രിക്കാണ്, പക്ഷേ ഇത് പുതിയൊരു ഇറാങ്കൽ മാപ്പിന്, ഇറാങ്കൽ 2.0 മാപ്പിന് ശരിക്കും അപ്ലിക്കബിൾ ആവും. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്ക് തന്നെയായിരിക്കും. നമ്മുടെ മിൽട്ടക്കകത്താണ് നിങ്ങൾ കാണാൻ സാധിക്കേണ്ടത്. ഈ ഒരു ഷോറൂം ഉണ്ടല്ലോ നമ്മുടെ, ആ ഒരു ഗ്ലാസ് ഹൗസ്, അതിൻ്റെ മേലേക്ക് എങ്ങനെ നമുക്ക് ചാടി കയറാമെന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് വരിക, ചുമ്മാ അതെങ്ങനെ ഇങ്ങനെ ചാട്, യെസ്, കണ്ടില്ലേ, സിമ്പിൾ പരിപാടിയാണ് കയറുക. പക്ഷേ ഇതിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെന്ന് വെച്ചോളൂ. അതായത് നിങ്ങൾ റോഡിൻ്റെ അപ്പുറത്താണ് എനിമി നിൽക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് എനിമിനെ അടിക്കണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമി അറിയാതെ തന്നെ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. TPP നിൽക്കാൻ ഈ ഒരു വീട്ടിലെ കാര്യം നിൽക്കുന്നുണ്ടെങ്കിൽ ആരും തന്നെ, ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വെച്ചാൽ ആരും തന്നെ നിങ്ങളെ മുകളിലോട്ട് ശ്രദ്ധിക്കുന്നതല്ല. കാരണം ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ്, ഗ്ലാസ് ഹൗസിന് അകത്തോട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്ലാസ് ഹൗസിനകത്ത് ആരെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. സോ ഇതൊരു നല്ലൊരു ട്രിക്ക് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ട്രിക്കിലോട്ട് കടക്കാം. ഈ ട്രിക്ക് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കൂളിലാണ്. ഒരു അടിപൊളി ട്രിക്കാണ്, പക്ഷേ അവിടെ എനിമി വന്നിരിക്കുകയാണ്, എനിമിനെ അടിക്കേണ്ടതായിട്ട്. അയ്യോ അയ്യോ, ട്രിക്ക് ചെയ്യാൻ സമ്മതിക്കില്ല, പന്നികൾ വീഡിയോ എടുക്കാനും വിടുന്നില്ല. എൻ്റെ മോനെ, അല്ലെങ്കിൽ പിങ്ക് ഇഷ്യൂ ആണ്. ഇതിനിടയ്ക്ക് ഇവന്മാരെ എന്ത് ചെയ്യാനൊന്നും അറിയില്ല, രണ്ടുപേരോട് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൈഡിലൂടെ പോയി അടിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഓക്കെ, വണ്ടി കിട്ടോ, 3x കയറി കിടക്കാണ്. കോപ്പ് ഓ, M4 തന്നെ എടുത്ത് പഠിക്കാം നമുക്ക്. എന്തായാലും ദേ, ഈ കാറിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്, കാറിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്, ഞാൻ ചടി അടിക്കാൻ.
ഓ എങ്ങനെ അടിച്ചു മൈക്കൾ ആ ഏതോ ഒരു പ്ലെയർ ആണെന്തേലും ബോട്ടല്ല ഇത്ര നേരം ബോട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ശരി കുഴപ്പമില്ല എന്തായാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ അടിപൊളി ഒരു ട്രിക്ക് ഉണ്ട് അതിലോട്ട് പോവാം എന്തായാലും ഓക്കെ ഇനി ആരും ഇല്ലല്ലോ നമുക്ക് ഇവൻ്റെ വണ്ടി ഇവിടുത്തെ ഈ ഒരു വണ്ടി തന്നെ എടുത്ത് പോകാൻ തോന്നുന്നു ഓക്കെ ഈ വണ്ടി എടുക്കാം എന്തായാലും ഓക്കെ യെസ് ഈ ഒരു ട്രിക്ക് നടക്കാൻ പോകുന്നത് സ്കൂളിലാണ് കേട്ടോ സ്കൂളിലാണ് ഈ ഒരു ട്രിക്ക് നടക്കാൻ പോകുന്നത് ഇറാങ്കൽ 2.0 മാപ്പ് ഒരു രക്ഷയില്ല ഞാൻ പറയുന്നത് എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രത്തോളം ഒരു വെറൈറ്റി ആയിട്ട് സംഭവം ഉഷാറ് സാധനം എന്തായാലും എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇനി എന്തായാലും എന്താ ഈ ഒരു ഭാഗത്ത് വരിക ട്രിക്ക് ഞാൻ കാണിച്ചു തരാവേ ഓ ഇവനെ ഓ ബോട്ടാണ് ബോട്ടിൽ സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് കയറുക ഓ വെപ്രാളത്തിലാണ് മെല്ലെ കയറുക മെല്ലെ കയറുക ഓക്കെ കിട്ടിയില്ല കിട്ടിയാ ഇല്ല ഇല്ല അതെ അതെ ഒന്നുകൂടി കയറാം നമുക്ക് ഇതിൻ്റെ മേലെ ഓക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് കയറിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കയറുക എന്തിനാണെന്നറിയോ ഇതേ കയറി ഇതിനുള്ളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നറിയാനാണ് ആരെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ടീമുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് സാധിക്കുന്നതാണ് അതായത് ഈ ഒരു ടാങ്കിനകത്തും ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ മണ്ടയ്ക്കുണ്ടെന്ന് വെച്ചാൽ ഇപ്പർ സൈഡിൽ ഓ കോപ്പ് വീണു ഒരു മിനിറ്റ് ഒന്നുകൂടി നമുക്ക് കയറി കളയാം എന്തായാലും ഇത് ഞാൻ കാണിച്ചു തരുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നേക്കോ അതെ അതെ ഇതിനെ പിടിക്കുക ഒന്നുകൂടി തൂങ്ങി പിടിച്ച് കയറുക അതിനുശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് പോയി കഴിഞ്ഞാൽ താഴെ വീഴുവേ നമുക്കിത് ഇവിടെ നോക്കിയാൽ തന്നെ കാണും ആ ഒരു സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്ക് ആരെയൊക്കെ കയറി ഇരിക്കുന്നുണ്ടെങ്കിലേ എന്നിട്ട് നമുക്കിത് ലെഫ്റ്റ് സൈഡിലോട്ട് പീക്ക് ചെയ്ത് ഇതിന് ഇതുണ്ട് 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 ഇല്ലേ അവന്മാർ ശ്രദ്ധിക്കുക പോലും ഇല്ല അങ്ങനെ കയറുന്ന അവർക്ക് അറിയില്ല അവർ വിചാരിക്കും താഴത്തു കൂടെ പോവാണെന്ന് അപ്പോൾ നല്ലൊരു ട്രിക്ക് തന്നെയാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഈ ഒരു ടിപ്സും ട്രിക്സും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എന്തായാലും അറിയുന്ന ഓൾറെഡി അറിയാവുന്ന ടിപ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടാവും ഇതിനകത്ത് സോ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ ഞാൻ പറയാത്ത കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇനിയും ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് സോ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ആണ് കൊള്ളാം വീഡിയോ ചെയ്യാൻ കൊള്ളാവുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലോട്ട് കടക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ജി മൊബൈലിൽ ഇപ്പോൾ കളിക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 10-year ban കൺഫേമായി കിട്ടും അതോടൊപ്പം തന്നെ പബ്ജി മൊബൈൽ ഇനി ഒരിക്കലും ഇന്ത്യയിലോട്ട് വരികയില്ല എന്നുള്ളൊരു വാർത്തയാണ് ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പ്ലെയേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ന്യൂസ് വന്നതിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ആശങ്കയാണ് എങ്ങനെ ഞാൻ കളിക്കാതിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ജി മൊബൈൽ കളിക്കുന്നതോടുകൂടി ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെൻസെൻറ്റ് കമ്പനിക്കും അതുപോലെ തന്നെ പബ്ജി കമ്പനിക്കും കിട്ടുന്നത് അപ്പോൾ ഇത്രയും രൂപ നമ്മുടെ ഇന്ത്യ വിട്ട് പുറം രാജ്യത്തിലോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടോ അതൊക്കെ സേവ് ചെയ്യപ്പെടുന്ന സെർവർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് പുറത്താണ് ചൈനയിലാണ് ടെൻസെൻറ്റാണ് സേവ് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ പബ്ജി മൊബൈൽ ബാൻ ചെയ്തിരിക്കുന്നതും അപ്പോൾ പബ്ജി മൊബൈൽ തിരിച്ച് അൺബാൻ ചെയ്യാനായിട്ട് നമ്മുടെ പബ്ജി കോർപ്പറേഷൻ പറഞ്ഞത് ഞങ്ങൾ ടെൻസെൻറ്റിനെ മാറ്റും എന്നുള്ളതാണ് ടെൻസെൻറ്റിനെ വേണമെങ്കിൽ ഞങ്ങൾ മാറ്റുമെന്നുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിങ്ങളടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും പെട്ടെന്ന് പബ്ജി മൊബൈൽ വരാനേ പോകുന്നില്ല ഒരുപാട് വീഡിയോസ് നമ്മളെ പറ്റിക്കാനായിട്ട് പലരും ചെയ്തിട്ടുണ്ടാവും അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് ഈ പബ്ജി മൊബൈൽ അപ്പോൾ അത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് ഒരു നേട്ടവും ഇതിനകത്തില്ല അപ്പോൾ ഈ ഗവൺമെൻറ് എന്തായാലും കാണും ഗവൺമെൻറ് എന്തായാലും വിചാരിക്കുന്നു ഇന്ത്യക്കും എന്തായാലും ഇതിനകത്തൊരു നേട്ടം വേണം അങ്ങനെ നേട്ടം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഒരു കമ്പനിയുമായിട്ട് ശരിക്കും പറഞ്ഞാൽ പബ്ജി മൊബൈൽ ടൈപ്പ് ആകണം അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ളൊക്കെ കുറേ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നിബന്ധനകളാണ് നമ്മുടെ പബ്ജി മൊബൈലിനോട് ഇന്ത്യ വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ശരിക്കും കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു വീഡിയോക്ക് ശേഷമാണ് ഈ ഒരു വാർത്ത ഞാൻ അറിയാനായിട്ട് ഇടയായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടി ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പബ്ജി മൊബൈലിനോട് അങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ശരിക്കും നമ്മളെ ട്രാപ്പിലാക്കിയിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പബ്ജി മൊബൈൽ ബാൻ ചെയ്തതിന് ശേഷവും ഇപ്പോഴും പബ്ജി മൊബൈൽ ഒത്തിരി പേര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഉത്തരവിന് വിലയില്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ എത്തുന്നത് അപ്പോൾ പബ്ജി മൊബൈൽ എന്തുകൊണ്ട് ഇതിലൊരു ആക്ഷൻ എടുക്കുന്നില്ല അതായത് പബ്ജി കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് ഞങ്ങൾ ബാൻ ചെയ്തതിന് ശേഷവും പ്ലെയേഴ്സിനെ കളിക്കാൻ അനുവദിച്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത് പക്ഷേ പബ്ജി മൊബൈൽ ടെക്നിക്കലായിട്ട് നമ്മുടെ സെർവർ മാത്രമായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ കളിക്കുന്ന ഏഷ്യൻ സെർവറിലാണ് ഏഷ്യൻ സെർവർ എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമല്ല അതിനകത്ത് പെടുന്നത് സോ അതിനെ മൊത്തത്തിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പബ്ജി മൊബൈൽ ചെയ്യുന്ന ഒരു പ്രതിവിധി അതിനൊരു പ്രതിവിധിയാണ് പബ്ജി മൊബൈൽ ചെയ്യുന്നത് കളിക്കുന്നവർക്ക് ബാൻ കൊടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു ടെമ്പററി ബാൻ ആണ് സത്യം പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് അതായത് ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷൻ അൺബാൻ ആയി അല്ലെങ്കിൽ ഒരു പുതിയൊരു പബ്ജി മൊബൈൽ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങളിത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞൊരു ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ വരുന്നവർക്കും കളിക്കുന്നവർക്ക് ബാൻ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ നിങ്ങൾ കളിക്കരുത് എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്
നിങ്ങൾ കളിക്കുന്നവർ മാക്സിമം ഒരു സെക്കൻഡറി അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് കളിക്കാനായിട്ട് തുടങ്ങുക. അതായത് നിങ്ങൾ അത്രയ്ക്ക് കളിച്ചേ മതിയാവൂ എന്നുള്ളവർ തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് കളിക്കുക. അപ്പോൾ ഒരു പ്രശ്നം അതിനകത്ത് വരാനില്ല. പിന്നെ നമ്മൾ കളിച്ചതുകൊണ്ട് പബ്ജി മൊബൈലിനെ ഒരിക്കലും ഇന്ത്യയിലോട്ട് അനുവദിക്കില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് ഒരു ചോദ്യം വരാം, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡറി അക്കൗണ്ട് യൂസ് ചെയ്ത് കളിക്കുക. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എനിക്കൊരു പോയിന്റ് ഇവിടെ പറയാനായിട്ടുള്ളത്, പബ്ജി മൊബൈൽ ഇനിയിപ്പോൾ തിരിച്ച് വരികയാണെങ്കിൽ തന്നെയും ഗ്ലോബൽ വേഴ്സും തന്നെ വരുമെന്ന് യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതേ അല്ല. പബ്ജി മൊബൈൽ കൊറിയൻ വേർഷൻ പോലെ തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യൻ വേർഷനായിട്ട് തനിയൊരു വേർഷനായിട്ട് വരാനുള്ള സാധ്യതയാണ് 50% കൂടുതൽ എനിക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പബ്ജി മൊബൈലിൻ്റെ വേർഷൻ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേർഷനാണ്. അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ എന്തായാലും ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എന്നിരുന്നാൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരമായി ഒരു ഇൻഫർമേഷൻ നിങ്ങൾ തന്നു എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.